നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രം തന്നെയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാ ഇപ്പം നിലവിൽ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? നിലവിൽ ശക്തികാന്ത ദാസാണ്. എല്ലാവർക്കും അറിയാം അല്ലേ, ശക്തികാന്ത ദാസാണ് 25-ാമത്തെ ഗവർണറാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25-ാമത്തെ ഗവർണറാണ് ആര്? ശക്തികാന്ത ദാസ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം എന്ന് പറഞ്ഞേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? 1935 ഏപ്രിൽ 1-നാണ് എന്ത് നിലവിൽ വരുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്, ഓർത്തിരിക്കണേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് 1935 ഏപ്രിൽ 1-നാണ്. ഇനി ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ ഏതാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരാൻ കാരണമായ ഒരു കമ്മീഷൻ ഉണ്ടറിയാവോ ഏതാണ്? ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് മറന്നു പോകുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ നിലവിൽ വരുന്നത് 1926 ഓർത്ത് വെച്ചോണം. ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിക്കപ്പെട്ടു ഏത് വർഷം ഏത് ദിവസം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരണം നടന്നത് 1949 ജനുവരി 1 അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന 1935 ഏപ്രിൽ 1 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ പ്രകാരമാണ്. ഇനി റിസർവ് ബാങ്ക് ദേശസാൽക്കരിച്ചത് എന്നാണ്? 1949 ജനുവരി 1. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കണം. എന്തറിഞ്ഞിരിക്കണം നോക്കിയേ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം, മുംബൈയാണല്ലേ, മുംബൈയാണ് ആസ്ഥാനം. ഇനി റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ ഒരു വൃക്ഷമുണ്ട്, എന്താ ഏത് വൃക്ഷമാണ്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്നറിയാമോ? എണ്ണപ്പനയാണ്. എണ്ണപ്പനയാണ്. ഇനി മൃഗമേതാ? മൃഗം കടുവയാണ്. മൃഗം ചോദിച്ചാൽ അത് കടുവ, ഓർത്തിരിക്കണേ. മുദ്രണം ചെയ്യപ്പെട്ട വൃക്ഷം എണ്ണപ്പന, മൃഗമേതാന്ന് ചോദിച്ചാൽ കടുവ. ഇനി നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ആരാ? ഓസ്ബോൺ ആർക്കൽ സ്മിത്താണ്, അല്ലെങ്കിൽ ഓ എ സ്മിത്ത്. എന്താ പറഞ്ഞേ? ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്, അല്ലെങ്കിൽ ഓപ്ഷനിൽ ഓ എ സ്മിത്ത് എന്ന് തന്നാലും എഴുതിക്കോണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണറാണ് ഓ എ സ്മിത്ത്. നിലവിലാരാന്നാ പറഞ്ഞേ? 25-ാമത്തെ ഗവർണറായ ശക്തികാന്ത ദാസാണ് നിലവിലെ ഗവർണർ. ഇനി ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ പ്രതീക്ഷിക്കാം. എന്താ? ഓ എ സ്മിത്ത് ഇന്ത്യക്കാരനല്ലല്ലോ. ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായ ഇന്ത്യക്കാരൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ആൻസർ നിങ്ങൾ ഏതെഴുതാം പറയാമോ? അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണെന്നറിയാമോ? അതാണ് സി ഡി ദേശ്മുഖ്. വ്യത്യാസം മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, എന്താ പറഞ്ഞേ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ ആർക്കൽ സ്മിത്ത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ സി ഡി ദേശ്മുഖ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ഗവർണർ ശക്തികാന്ത ദാസ്. അദ്ദേഹം 25-ാമനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് നോബെൽ പ്രൈസ് ആണ്. 2012 നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. 2000 ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നുണ്ടല്ലോ, വൈദ്യശാസ്ത്രത്തിനാണ് നോബെൽ കിട്ടുന്നത്. ആൻസർ അതാ. അപ്പം 2019 വൈദ്യശാസ്ത്രം നോബെൽ കിട്ടിയതാർക്കാന്ന് അറിയണ്ടേ? 2019 വൈദ്യശാസ്ത്ര നോബെൽ കിട്ടിയതാർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. നോബെല് കൊടുക്കാൻ തുടങ്ങി, നോബെല് കൊടുക്കാൻ തീരുമാനിച്ച വർഷം 1895 കൊടുക്കാൻ തുടങ്ങിയ വർഷം 1901 പിന്നെ എക്കണോമിക്സിന് നോബെൽ ഏർപ്പെടുത്തി 1969
അതൊക്കെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്, ഓർത്തിരിക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വൈദ്യശാസ്ത്രത്തിന് 2019 നോബേല് കിട്ടി. 2019 നോബേലുകൾ, നോബേലിൻ്റെ ക്ലാസ് ഇതേ ഇവിടെ ഞാൻ കൊടുക്കാം. അത് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കാണണേ. അപ്പം നമുക്ക് വൈദ്യശാസ്ത്രത്തിൻ്റെ നോബേൽ ആർക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞു പോവാം. ഇതിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് ദേ ഇവിടെ കിടപ്പുണ്ട്, നിങ്ങൾ നോക്കിക്കോണം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ആർക്കൊക്കെ കിട്ടിയേ 2019 വൈദ്യശാസ്ത്രം കിട്ടിയെന്ന് നോക്കിയേ, നോക്കാമോ. ഒരാളാണ് സർ പീറ്റർ റാറ്റ്ക്ലിഫ്. സർ പീറ്റർ റാറ്റ്ക്ലിഫ്, റാറ്റ്ക്ലിഫ് മൂന്ന് പേർക്കാണ് കിട്ടുന്നത്, നോക്കിക്കോണം. സർ പീറ്റർ റാറ്റ്ക്ലിഫ് ആണ് ഒരാൾ. അടുത്തത് ഗ്രഹ് എൽ സെമൻസ്. ഗ്രഹ് എൽ സെമൻസ്, സെമൻസ് ഗ്രഹ് എൽ സെമൻസ്. അപ്പോൾ റാറ്റ്ക്ലിഫ്, ഗ്രഹ് എൽ സെമൻസ്. പിന്നെ ഏതാ, ആ വില്യം കെയ്ലിൻ, വില്യം കെയ്ലിൻ ജൂനിയർ, വില്യം കെയ്ലിൻ ജൂനിയർ. സർ പീറ്റർ റാറ്റ്ക്ലിഫ് ഒരാൾ, പിന്നെ ഗ്രഹ് എൽ സെമൻസ്, വില്യം കെയ്ലിൻ ജൂനിയർ. ഈ മൂന്ന് പേർക്കാണ് 2019 വൈദ്യശാസ്ത്ര നോബേൽ കിട്ടുന്നത്, ഓർത്തിരിക്കണേ. 2019. ഇനി നമുക്ക് ജസ്റ്റ് 2018 ചിലപ്പോൾ ചോദിച്ചാലോ. അപ്പോൾ ഇതൊക്കെയാണോ 2019 ഓക്കെ അല്ലേ? റാറ്റ്ക്ലിഫ്, സെമൻസ്, ജൂനിയർ, അങ്ങനെ തന്നെ പഠിച്ചോ. റാറ്റ്ക്ലിഫ്, സെമൻസ്, ജൂനിയർ 2019 മറന്നുപോലെ. ഇനി നമുക്ക് ജസ്റ്റ് 2018 ഒന്ന് പറഞ്ഞിട്ട് പോവേ. അപ്പം 2018 കിട്ടിയെന്ന് ആർക്കൊക്കെ അറിയാവോ? എളുപ്പമുള്ള പേരാണ്, ജെയിംസ് അലിസൺ. ചോദിക്കാൻ സാധ്യതയുണ്ട്, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോവുക നല്ലത്. ജെയിംസ് അലിസണും, ജെയിംസ് അലിസൺ USA-ക്കാരനാണ്, USA. പിന്നെ പിന്നെ പറഞ്ഞേ, തസുക്കു ഹോഞ്ചോ. ആ പേര് കേൾക്കുമ്പോൾ ഏത് രാജ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒന്ന് പറയാമോ? തസുക്കു ഹോഞ്ചോ ഏത് രാജ്യമാണ്? തസുക്കു എന്നൊക്കെ കേൾക്കുമ്പോൾ അറിയാം നമുക്ക് ജപ്പാൻകാരനാണ് കേട്ടോ, ജപ്പാനാണ്. അപ്പോൾ ഓർത്തിരിക്കുക, 2018 നോബേല് കിട്ടിയത് എന്തിന്? വൈദ്യശാസ്ത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട യമനാക്കയ്ക്ക് വൈദ്യശാസ്ത്രത്തിനാണ് കിട്ടിയത് 2012. അപ്പോൾ നമ്മൾ 18 കിട്ടിയത്, 19 കിട്ടിയത് പഠിച്ചിരിക്കണം. ജെയിംസ് അലിസണും തസുക്കു ഹോഞ്ചോയ്ക്കുമാണ് 2018 വൈദ്യശാസ്ത്ര നോബേല് കിട്ടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മറക്കുന്നു പോകരുത്. കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ഉപയോഗിക്കുന്നതോ മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗം ഏതാ? കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണ് നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാന്ന് പറഞ്ഞു, ഏതാണെന്നറിയാമോ? ഏതാ? അൽഷിമേഴ്സ് ആണേ, അൽഷിമേഴ്സാണ് ആൻസർ വരുന്നത്. ലോക അൽഷിമേഴ്സ് ദിനം എന്നാ, ലോക അൽഷിമേഴ്സ് ദിനം എന്നറിയോ? ദിനം September 21. ഇത് PSC പല തവണ ചോദിച്ചിട്ടുള്ളതാണ്, മറന്നു പോകരുത്. ലോക അൽഷിമേഴ്സ് ദിനമാണ് September 21. ഇനി നമുക്കിവിടെ മാറിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ഓപ്ഷനുണ്ട്. എന്താ? ഈ പാർക്കിൻസൺസ് രോഗവും അൽഷിമേഴ്സും തമ്മിൽ മാറിപ്പോകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടൊരു കാര്യം, കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ, കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ആ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറാകുന്ന മൂലമാണ് അൽഷിമേഴ്സ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് മൂലം, മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോൺ, പ്രേരക ന്യൂറോൺ ശ്രദ്ധിച്ചോണം,
മസ്തിഷ്കത്തിലെ പ്രേരക ന്യൂറോണുകൾക്ക് നാശം സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണേത്? അതാണ് പാർക്കിൻസൺസ് ഡേ. അൽഷിമേഴ്സ് ദിനം നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 21. എങ്കിൽ ഈ പാർക്കിൻസൺസ് ഡേ എന്ന് പറയാമോ? ഇതാ ലോക പാർക്കിൻസൺസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏതാണെന്നറിയാമോ? ഏപ്രിൽ 11. ഈ ഏപ്രിൽ 11 പ്രത്യേകത നമ്മൾ ലൈവ് ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. എന്താ അറിയാവുന്നവർക്ക് ഓർമ്മയിൽ വരുന്നുണ്ടോ? കണ്ടവർക്ക്, ലൈവ് ക്ലാസ്സിലുള്ളായിരുന്നവർക്ക് എന്താണെന്നറിയാമോ? നമ്മുടെ ദേശീയ മാതൃ സുരക്ഷാ ദിനം ചോദിച്ചാലും ഏപ്രിൽ 11 ദേശീയ മാതൃ സുരക്ഷാ ദിനം. കസ്തൂർബാ ഗാന്ധിയുടെ ജന്മദിനമായ ഏപ്രിൽ 11 ദേശീയ മാതൃ സുരക്ഷാ ദിനം ഓർത്തിരിക്കണേ. പാർക്കിൻസൺസ് ഡേയും ഇതേ ദിവസം തന്നെയാണ്. ഓക്കെ, അപ്പം അത്രയും കാര്യം ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുക. നീ പേവിഷബാധ ഓപ്ഷൻ നോക്കിയ പേവിഷബാധ എന്താ? ഹൈഡ്രോഫോബിയ എന്നറിയപ്പെടുന്നതാണെന്ത്? ഹൈഡ്രോഫോബിയ, വെള്ളത്തിനോടുള്ള ഭയം, അതാണ് പേവിഷബാധ അല്ലേ. കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ്. കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന, കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലം അൽഷിമേഴ്സ്, പ്രേരക ന്യൂറോണുകൾക്ക് നാശം വരുന്ന മൂലം പാർക്കിൻസൺസ്. ഇവിടെ എന്താ പറഞ്ഞേ? കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പേവിഷബാധ. ആരാ ഇതിനെതിരെ മരുന്ന് കണ്ടുപിടിച്ചേ പറയാവോ? പേവിഷബാധക്കെതിരെ മരുന്ന് കണ്ടുപിടിച്ചു ആര്? നമുക്കറിയാം ലൂയി പാസ്റ്ററാണ്. ഇന്ത്യയിലെ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നുണ്ടോ? അറിയാമോ എവിടെയാണ് പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? എവിടെയാണ് അറിയാമോ? അറിയാമെന്നറിയുന്ന ഓർത്തെടുത്ത് എവിടെയാണ്? തമിഴ്നാട്ടിലാണേ. തമിഴ്നാട്ടിലാണ്. ഏതാ സ്ഥലം? കുന്നൂരാണ് കേട്ടോ, കുന്നൂര്. ഇപ്പം എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വൈറസ് രോഗമാണ് പേവിഷബാധ. കണ്ടുപിടിച്ചത് അല്ല, അതിനെതിരെ മരുന്ന്, പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്ററാണ്. പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതം എവിടാണ്? കുന്നൂര്, തമിഴ്നാടാണ്. അപ്പം അത്രയും കാര്യം ആ ക്വസ്റ്റ്യനിൽ നിന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? അപസ്മാരം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപസ്മാരം എന്ന് പറഞ്ഞാൽ അറിയാവോ? ചുഴലി ഒക്കെ ഉണ്ടാകുന്നു പറഞ്ഞില്ലേ. അതായത് മസ്തിഷ്കത്തിൽ നിന്ന് പ്രസരിക്കുന്ന വൈദ്യുത തരംഗങ്ങളുടെ പ്രവർത്തനം തകരാറാകുക, അതുമൂലം ഉണ്ടാകുന്നതാണ് അപസ്മാരം. മസ്തിഷ്കത്തിൽ നിന്ന് പ്രസരിക്കുന്ന വൈദ്യുത തരംഗങ്ങളുടെ പ്രവർത്തനം തകരാറാകുന്നതിൽ മൂലം ഉണ്ടാകുന്നതാണ് അപസ്മാരം. അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ 4 ഓപ്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് ആരാ? പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ആരാന്നാണ് പറഞ്ഞേ? പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് ആരാണ്? യൂറി ഗഗാറിൻ അല്ലേ. യൂറി ഗഗാറിൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത്? ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയതാരാണ്? യൂറി ഗഗാറിനാണ്. 1961 ഏപ്രിൽ 12 ബഹിരാകാശത്ത് ചെല്ലുന്നത്. 1961 ഏപ്രിൽ 12 യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 12 ലോക വ്യോമയാന ദിനം, വ്യോമസേനാ ദിനം ഒക്ടോബർ 8, ദേശീയ വ്യോമസേനാ ദിനം ഒക്ടോബർ 8 ലോക വ്യോമയാന ദിനം ഏപ്രിൽ 12 യൂറി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ദിവസമാണത്. 1961 അതുകൊണ്ട് തന്നെ ലോക വ്യോമയാന ദിനമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഇനി ഇദ്ദേഹത്തെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏതാ അറിയാമോ? യൂറി ഗഗാറിനെ ബഹിരാകാശത്തെത്തിച്ച വാഹനം ഏതാണെന്ന് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങൾ ഏത് എഴുതും? ഏതാണെന്നറിയാമോ ആൻസർ? വോസ്തോക്ക് 1. വോസ്തോക്ക് 1 യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ചത്. ഇനി ഓപ്ഷനിലെ രാകേഷ് ശർമ്മ
രാകേഷ് ശർമ്മ എടുത്തേ. രാകേഷ് ശർമ്മയുടെ പ്രത്യേകത എന്താ? ഓപ്ഷൻ എ രാകേഷ് ശർമ്മ, എന്താ പ്രത്യേകത? ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. 1984 1984 ബഹിരാകാശത്ത് ആരെത്തുന്നത്? ഈ രാകേഷ് ശർമ്മ എത്തുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെയായിരുന്നു? ഇന്ത്യൻ വനിത. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ 1984. നമ്മളോട് ചോദിക്കുകയാണ്, ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ? കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള ഏത്? കൽപ്പന ചൗള ഏത് വർഷം എത്തുന്നേ ബഹിരാകാശത്ത്? 1997. ഹരിയാനയിലെ കർണാലിലാണ് കൽപ്പന ചൗള ജനിച്ചത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹരിയാനയിലെ കർണാലാണ്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഏതാ? നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം അത് കർണാലാണ്. ഇമ്പോർട്ടൻ്റ് ആണത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആനന്ദ് ഗുജറാത്താണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻ്റ്, ആ ഡെവലപ്മെൻറ്റ് ശ്രദ്ധിച്ചോണം, ഡെവലപ്മെൻറ്റ് ശ്രദ്ധിച്ചോണം. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാന. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അത് ആനന്ദ് ഗുജറാത്താണ്. അപ്പോൾ കൽപ്പന ചൗള 1997 പോയി ബഹിരാകാശത്ത് പോയി. ആദ്യത്തെ ഇന്ത്യക്കാരിയാണ്, ഇന്ത്യൻ വംശജയാണ്. പിന്നെ ബഹിരാകാശത്ത് പോയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ നമുക്ക് എല്ലാവർക്കും അറിയാരാ? സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, എന്താ ബഹിരാകാശത്ത് ഏറ്റവും അധികം ചെലവഴിച്ച ഇന്ത്യൻ വംശജ ആരാന്ന് ചോദിച്ചാലും ആരാണ്? സുനിത വില്യംസ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാമേ. ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? എല്ലാവർക്കും അറിയാം, കൊല്ലം ജില്ല. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാടാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാടാണ്. പറമ്പിക്കുളം പാലക്കാടാണ്. പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. മുത്തങ്ങ വന്യജീവി സങ്കേതം പറമ്പിക്കുളം. ഓക്കെ. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി. അറിയാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഏറ്റവും തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ഏതാണ്? ഏറ്റവും തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം എന്ന് പറയാമോ? നിങ്ങൾ ഓപ്ഷൻ ഒന്ന് നോക്കി പറഞ്ഞേ. അറിയാവുന്നവരും നോക്കി പറഞ്ഞേ. ബാങ്കോക്കാണേ. ബാങ്കോക്കാണ്. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരമാണ് ബാങ്കോക്ക്. ഓർത്തിരിക്കണേ. ഏഷ്യൻ ഗെയിംസ് ആരംഭിച്ചത് 1951 ഏഷ്യൻ ഗെയിംസ് ആരംഭിക്കുന്നത്. വേദിയായ ആദ്യത്തെ നഗരമാണ് നമ്മുടെ ഡൽഹി. ഏഷ്യൻ ഗെയിംസിന് വേദിയായ ആദ്യ നഗരമാണ് ഡൽഹി. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഏഷ്യൻ ഗെയിംസിന് പേര് കൊടുത്തതാരാ? ഏഷ്യൻ ഗെയിംസിന് പേര് കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിച്ചാൽ അത് നെഹ്റു ആണ്. ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ അത് രാജേന്ദ്രപ്രസാദാണ്. നമ്മുടെ അന്നത്തെ പ്രസിഡൻ്റാണ് രാജേന്ദ്രപ്രസാദ്. അപ്പോൾ ഇത്രയും പോയിൻ്റ് അവിടെ അറിഞ്ഞിരിക്കുക. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ബാങ്കോക്കാണ്. ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടക്കുന്ന 1951 നമ്മുടെ ഡൽഹിയിലാണ്. നെഹ്റുവാണ് ആ പേര് നിർദ്ദേശിച്ചത്, ഉദ്ഘാടനം ചെയ്തത്. രാജേന്ദ്രപ്രസാദാണ്. എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? 11 രാജ്യങ്ങൾ പങ്കെടുത്തു. 11 രാജ്യങ്ങളാണ് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത്. ഇനി ഒന്നാമതെത്തിയ രാജ്യമാണിത് ഏഷ്യൻ ഗെയിംസിൽ. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിലെ ഫസ്റ്റ് പൊസിഷൻ ആർക്കായിരുന്നു? ജപ്പാനാണ്. ജപ്പാൻ ഫസ്റ്റ് പൊസിഷൻ. ജപ്പാൻ രണ്ടാം സ്ഥാനമാണ് നമ്മുടെ ഇന്ത്യ. അപ്പം അത്രയും പോയിൻ്റ് അവിടെ അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് 11 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിൽ 11 രാജ്യങ്ങൾ പങ്കെടുത്തു. അതിലൊന്നാമതെത്തിയത് ജപ്പാനാണ്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യയാണ് എന്നും ഓർത്തിരിക്കുക. ഇനിയേ
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൻ്റെ ഞാൻ ലൈവ് ക്ലാസ്സിൽ കംപ്ലീറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ആരെഴുതിയതാ? ആരാന്നറിയ പറഞ്ഞു, ആരെഴുതിയ? ബോധേശ്വരനാണ്, ബോധേശ്വരൻ സുഗതകുമാരിയുടെ അച്ഛനാണ് ബോധേശ്വരൻ കേട്ടോ. ആ ഏഷ്യൻ ഗെയിംസ് പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നോക്കിക്കോണേ. 2018 ഏഷ്യൻ ഗെയിംസ് നടന്ന എവിടെ? 2018 ഏഷ്യൻ ഗെയിംസ് പറയാമോ? അറിയാന്നു പറഞ്ഞു. ജക്കാർത്ത എവിടെയാ? ഇൻഡോനേഷ്യയാണ്. 2018 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജക്കാർത്ത, ഇൻഡോനേഷ്യ. കഴിഞ്ഞല്ലോ. ഇനി 2022 വേദി എവിടാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2022-2026 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2022 വേദിയാണ് ഹാങ്ഷു ചൈന. ഹാങ്ഷു ചൈനയാണ് കേട്ടോ. ഹാങ്ഷു ചൈനയാണ്. 2026 2026 വേദി എവിടെ? നഗായോ ജപ്പാനാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാവേ, 2018 ഏഷ്യൻ ഗെയിംസ് നടന്നത് ജക്കാർത്ത, ഇൻഡോനേഷ്യ. 2022 നടക്കാൻ പോകുന്നത് ഹാങ്ഷു ചൈന. 2026 നടക്കാൻ പോകുന്നത് നഗായോ ജപ്പാൻ. മറന്നു പോവോ? ഇല്ലല്ലോ അല്ലേ. ആ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ജയ ജയ കോമള കേരള ധരണി എഴുതിയത് ബോധേശ്വരനാണ്. ബോധേശ്വരൻ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര കേരളം എന്ന കവിതാ സമാഹാരത്തിലാണ് അദ്ദേഹം എഴുതിയത്. സ്വതന്ത്ര കേരളം ഇങ്ങനെ എഴുതാം അല്ലേ. ഓക്കെ, സ്വതന്ത്ര കേരളം എന്ന കവിതാ സമാഹാരത്തിലാണ് അദ്ദേഹം ആ വരികൾ രചിച്ചത്. സുഗതകുമാരിയുടെ അച്ഛനാണ്, അത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചിങ്ങം ഒന്ന് ആചരിക്കുന്ന എന്താ? ചിങ്ങം ഒന്ന് എല്ലാവർക്കും അറിയാം, കർഷക ദിനമല്ലേ? കർഷക ദിനമാണ് ചിങ്ങം ഒന്ന്, കർഷക ദിനം. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ വനിതാ ദിനം എന്നോ? ദേശീയ വനിതാ ദിനം ഓപ്ഷൻ എ ഫെബ്രുവരി പറ 13. എന്തുകൊണ്ടാണ്? 1879 ആര് ജനിച്ചു? 1879 ഫെബ്രുവരി 13 സരോജിനി നായിഡു ജനിച്ചു. അപ്പോൾ ആ ദിനമാണ് ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ലോക വനിതാ ദിനം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8. നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനം 1879 ഫെബ്രുവരി 13 സരോജിനി നായിഡു ജനിച്ചത്. സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ദേശീയ വനിതാ ദിനം. ഈ ഫെബ്രുവരി 13 ലോക റേഡിയോ ദിനം എന്നാന്ന് ചോദിച്ചാൽ ഏത് തന്നെയാ? ലോക റേഡിയോ ദിനം ഏത് തന്നെയാ? ഈ ഫെബ്രുവരി 13 ഓർത്ത് വെച്ചോണം. ലോക റേഡിയോ ദിനം ചോദിച്ചാൽ ഫെബ്രുവരി 13 ഓർത്തിരിക്കണം. ലോക വനിതാ ദിനം മാർച്ച് 8. അടുത്ത രക്തസാക്ഷി ദിനം എന്നാ? രക്തസാക്ഷി ദിനം, ദേശീയ രക്തസാക്ഷി ദിനം ജനുവരി 30 അല്ലേ. ജനുവരി 30 ഗാന്ധിജി മരണപ്പെട്ടു. 1948 ജനുവരി 30 ഗാന്ധിജി വധിക്കപ്പെടുന്നത്. അപ്പോൾ ആ ജനുവരി 30 രക്തസാക്ഷി ദിനം. നേവി ദിനം എന്നാ? ഇന്ത്യയുടെ നേവി ദിനം ഡിസംബർ 4. ഇന്ത്യയുടെ നേവി ദിനമാണ് ഡിസംബർ 4. വനിതാ ദിനം പഠിച്ചു, നേവി ദിനം പഠിച്ചു, രക്തസാക്ഷി ദിനം പഠിച്ചു, കർഷക ദിനം പഠിച്ചു, നോക്കിക്കോണേ. അടുത്ത ക്വസ്റ്റ്യൻ, മലബാറിലെ വിദ്യാഭ്യാസ വ്യവസായിക പുരോഗതിക്ക് നേതൃത്വം കൊടുത്ത മിഷണറി? ബാസിലസ് ഇവാഞ്ചലിക്കൽ മിഷനാണ്, BEM ആണ്. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ കേട്ടോ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യത്തെ മലയാളി? ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മലയാളി ആരാ? തന്നിരിക്കുന്ന ഓപ്ഷനിൽ എല്ലാവർക്കും അറിയാം, സർ സി ശങ്കരൻ നായരാണ് അല്ലേ.
സർ സി ശങ്കരൻ നായരാണ്. 1897 തൊണ്ണൂറ്റി ഏഴിലാണ് അമരാവതിയിൽ വെച്ച്, അമരാവതി ഈ സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ്, അമരാവതിയിൽ വെച്ചാണ് INC അധ്യക്ഷനാകുന്നത്. ആര്? സി ശങ്കരൻ നായർ. ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. INC ക്ലാസ് ഞാൻ ഇട്ടിട്ടുള്ളതാണ് കംപ്ലീറ്റ്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ട്, നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. കേരളത്തിൽ ഏകദേശം 430 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് എല്ലാ ക്ലാസ്സുകളും ഞാൻ എല്ലാം പ്രയോജനപ്രദമായ ക്ലാസ് നോട്ട്സ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എല്ലാ മത്സരപരീക്ഷകൾക്ക്, ഏത് മത്സരപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നോട്ട്സുകളാണ്, അത് കാണാൻ മറക്കരുത്. അറിയാവുന്ന അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ, കേരളത്തിൽ പ്രകൃതിയാ തന്നെ വളരുന്ന ചന്ദന കാടുകൾ കാണപ്പെടുന്നത് നമുക്കറിയാം, മറയൂരാണേ, മറയൂരാണ്. നന്നങ്ങാടികൾ കാണപ്പെടുന്നതും മറയൂരാണ്. ഇടുക്കി ജില്ലയിലാണ് മറയൂർ സ്ഥിതി ചെയ്യുന്നത്. ഈ പറമ്പിക്കുളം എന്താ? പറമ്പിക്കുളം ഏത് ജില്ലയിലാ? പാലക്കാടാണ്. പ്രത്യേകത എന്താ? തമിഴ്നാട്ടിൽ കൂടെ കയറാൻ പറ്റുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലൂടെയാണ് അതിന് പ്രവേശന കവാടം, നമുക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ. പറമ്പിക്കുളം കാട്ടുപോത്തുകളെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയ തേക്കായ കന്നിമരം, കന്നിമരം തേക്ക് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഉള്ളത് എവിടെയാ? ഈ പറമ്പിക്കുളത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ കന്നിമരം തേക്ക് ഈ പറമ്പിക്കുളത്താണ്. ഇരവികുളം നാഷണൽ പാർക്കാണ്, 1978 നാഷണൽ പാർക്കാകുന്നത്. സൈലൻ്റ് വാലി നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു, ആദ്യത്തെ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നോ? ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നു ഏത് സംസ്ഥാനത്താണ്? നമ്മുടെ കേരളത്തിലാണ്, കേരളത്തിലാണ്. കാപ്പി കൂടുതൽ കർണാടക, സിൽക്ക്, സ്വർണം, ആന, ഇതൊക്കെ കൂടുതൽ കർണാടകം. കുരുമുളക് കൂടുതൽ കർണാടകം. ആദ്യം കേരളമായിരുന്നു, പക്ഷേ ഇപ്പം അത് കർണാടകത്തിനാണ് പോത്തിരിക്കുക. ഓ ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും അധികം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ഇനി ചന്ദനം, കാപ്പി, അടയ്ക്ക, ഇതൊക്കെ എവിടെയാണ്? കർണാടകമാണ്, ഇമ്പോർട്ടൻ്റ് ആണത്. പശ്ചിമ ബംഗാൾ എടുത്താലും പശ്ചിമ ബംഗാളിൽ ചണം കൂടുതൽ, ചണം കൂടുതൽ, നെല്ല് ഉൽപ്പാദനം കൂടുതൽ, നെല്ലുൽപ്പാദനം ചണം കൂടുതലെല്ലാം പശ്ചിമ ബംഗാളിലാണ് ചോദിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിലാണ് നെല്ല്, ചണം. ഓക്കെ, ഇന്ത്യയുടെ വടക്കേറ്റം എന്താ? ഇന്ത്യയുടെ വടക്കേറ്റം നോക്കിക്കോണേ, വരയ്ക്കാട്ടോ. ഓക്കെ, ഇനി ഇങ്ങനെ വെക്കാം, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇന്ത്യയുടെ വടക്കേറ്റം ഇന്ദിരാ കോളാണ്, ഇന്ദിരാ കോൾ. ഇവിടെ തന്നിട്ടില്ലേ, ഉണ്ടോ? ഓപ്ഷൻ എ ആണ് ആൻസർ. വടക്കേറ്റം എന്താണ്? ഇന്ദിരാ കോളാണ്, ഇന്ദിരാ കോള്. ഇതാണ് ഏറ്റവും മോളാണ് വടക്ക്. തെക്കേറ്റവും? തെക്കേറ്റം ചോദിച്ചാൽ ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ദിരാ പോയിൻറ്റിൻ്റെ വേറൊരു പേരാണ് പിഗ്മാലിയൻ പോയിൻ്റ് എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. തെക്കേറ്റം ഇന്ദിരാ പോയിൻ്റ്. ഇനി കിഴക്കേറ്റം എന്താ? കിഴക്കേറ്റം കിബിത്തു, കിബിത്തു. ഓക്കെ, എഴുതിയിരിക്കുന്നൊന്നും ശരിയല്ല, നിങ്ങൾ കേൾക്കാമല്ലോ, ഞാൻ പറയുന്നുണ്ടല്ലോ അല്ലേ. കിഴക്കേറ്റം കിബിത്തു ആണ്. പടിഞ്ഞാറേറ്റം എന്താണ്? ഗുഹാർമോത്തി, ഗുഹാർമോത്തി, ഗുഹാർമോത്തിയാണ് പടിഞ്ഞാറേറ്റം. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ കിഴക്കേറ്റം എന്ന് എടുത്തു ചോദിച്ചു. തെക്കേറ്റം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ എന്ന് എടുത്തു ചോദിച്ചാൽ, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം എന്ന് എടുത്തു ചോദിച്ചാൽ, ഇന്ത്യൻ ഉപദ്വീപ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ത്യയുടെ ഈ ഭാഗം വരും. അങ്ങനെ വരുമ്പോൾ അത് കന്യാകുമാരിയാണ് കേട്ടോ, കന്യാകുമാരി, ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം. അങ്ങനെ എടുത്തു ചോദിച്ചാൽ അത് കന്യാകുമാരി വരും, അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇന്ത്യയുടെ വടക്കേറ്റം എന്താണ്? ഇന്ദിരാ കോള്. തെക്കേറ്റം ഇന്ദിരാ പോയിൻ്റ്. കിഴക്കേറ്റം കിബിത്തു. പടിഞ്ഞാറേറ്റം ഗുഹാർമോത്തി. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേറ്റം എന്ന് ചോദിച്ചാലോ?
അത് കന്യാകുമാരി. ഓക്കെ, ഹിരാക്കുഡ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഹിരാക്കുഡ് അണക്കെട്ട് ഏത് സംസ്ഥാനത്താണ്? ഒറീസയിലാണ്. ഹിരാക്കുഡിൻ്റെ പ്രത്യേകത എന്താ? ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ്. 26 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 26 കിലോമീറ്റർ മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പല ക്ലാസ്സുകളിലും ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. എന്നൂർ എവിടെയാ? തമിഴ്നാടാണ്. എന്നൂർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ്. എന്നൂർ തുറമുഖത്തിൻ്റെ പുതിയ പേര് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. എന്നൂർ തുറമുഖത്തിൻ്റെ അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരും. എന്നൂർ തുറമുഖത്തിന് പുതിയൊരു പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ തുറമുഖത്തിന് ആ പേര്, ഏത് പേരാണ് വന്നിരിക്കുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാലേ. ഒരു ടെസ്റ്റ് പേപ്പർ പോലെ ഇരിക്കട്ടെ. ഓക്കെ, 30-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 30, ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? എല്ലാവർക്കും അറിയാതോ, കൽക്കരി നിക്ഷേപത്തിന് മുമ്പിൽ ജാർഖണ്ഡാണ്. ജാർഖണ്ഡാണ്, ഓർത്തിരിക്കണം. നമ്മളോട് ചോദിക്കുകയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിച്ചാലോ? സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്, സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത്, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത്, നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്, എല്ലാം ചോദിച്ചാലും ഇത് തന്നെയാണ്. കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം ചോദിച്ചാൽ ചൈനയാണ്. ചൈന ആൻസർ വരുന്നത്. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ചൈനയാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബ്രാഹ്മിണി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ബ്രാഹ്മിണി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏതാ പറയാമോ? ബ്രാഹ്മിണി സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗയാണ്. ഗുൽബർഗ, ഈ ബിദാറും ഉണ്ട് കേട്ടോ, പക്ഷെ ഗുൽബർഗ ഉണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഗുൽബർഗയ്ക്ക് കൊടുക്കണേ. ഇനി ഗുൽബർഗ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നമുക്ക് ബിദാർ എഴുതാം. ബിദാറും ബ്രാഹ്മിണി സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം തന്നെയാണ് കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. വിജയനഗര സാമ്രാജ്യം, വിജയനഗരം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിജയനഗരം? നമുക്കറിയാലോ വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പാണ്ഡ്യന്മാരുടെ ആസ്ഥാനം പറഞ്ഞേ. പാണ്ഡ്യന്മാരുടെ ആസ്ഥാനം മധുര. പാണ്ഡ്യന്മാരുടെ ആസ്ഥാനം മധുര. ചാലൂക്യ വംശത്തിൻ്റെ ആസ്ഥാനം വാദാബി. പാണ്ഡ്യന്മാരുടെ ആസ്ഥാനം മധുര. എന്താന്ന് പറഞ്ഞിപ്പം, ചാലൂക്യ വംശത്തിൻ്റെ ആസ്ഥാനം വാദാബിയാണ്. മറാത്ത വംശത്തിൻ്റെ ആസ്ഥാനം റായ്ഗഡാണ്. മറാത്ത വംശത്തിൻ്റെ ആസ്ഥാനം ഏതാണ്? റായ്ഗഡാണ്. ചോളന്മാരുടെ ആസ്ഥാനം തഞ്ചാവൂരാണ്. ചോളന്മാരുടെ ആസ്ഥാനം എവിടാണ്? തഞ്ചാവൂർ. പിന്നെ ഈ ചോളന്മാരുടെ സംഘകാല ആസ്ഥാനം ഒന്ന് എടുത്തു ചോദിച്ചെന്ന് വെച്ചു. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ചോളന്മാരുടെ സംഘകാല ആസ്ഥാനം ഒന്ന് എടുത്തു ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഉറയൂരാണ്. ഉറയൂർ ഓർത്തോണേ, സംഘകാല ആസ്ഥാനം ഒന്ന് എടുത്തു ചോദിക്കണം എങ്കിൽ ഉറയൂരാണ്. അപ്പോൾ പാണ്ഡ്യന്മാരുടെ മധുര, ചാലൂക്യന്മാരുടെ വാദാബി, മറാത്ത വംശം റായ്ഗഡ്, ചോളന്മാരുടെ ആസ്ഥാനം തഞ്ചാവൂരാണ്, സംഘകാല ആസ്ഥാനമാണ് ഉറയൂർ. ഇനി ചേരന്മാരുടെ ആസ്ഥാനോ തിരുവഞ്ചി. തിരുവഞ്ചിക്കുളം അല്ലെങ്കിൽ വാഞ്ചി എന്ന് പറയും. വാഞ്ചി ചേരന്മാരുടെ ആസ്ഥാനം വാഞ്ചി. പല്ലവന്മാരുടെ ആസ്ഥാനം കാഞ്ചീപുരം. പല്ലവന്മാരുടെ ആസ്ഥാനം കാഞ്ചീപുരമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ മതി. ഇത്രയും കാര്യങ്ങൾ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വരെയാ? ബ്രാഹ്മിണി സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തുടർ ക്ലാസ്സുകൾ കിട്ടാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.